ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പറവിൻസ് വേൾഡ്. ഇന്ന് ഞാൻ നല്ലൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് തന്നെയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 500 പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 500 പാലിലേക്ക് ഒരു 200 ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. ഈ ഒരു കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് തണുത്ത പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മളുടെ പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളച്ച് വരുന്ന നേരത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇത് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കോഫി ഫ്ലേവർ വരാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി തിളച്ച് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുന്നതോടുകൂടി തന്നെ ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വരും, ഒന്ന് കുറുകയായി വരും. അപ്പോൾ പക്ഷേ ഇത് സ്റ്റൗ ഓഫ് ചെയ്തപ്പോൾ ഒരു കുറഞ്ഞ് തീരിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം കൂടി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ബാറ്റർ ഒന്ന് കുറുകി വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഞാനൊരു ബൗളിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്കാണ് നമ്മുടെ ഈ ഒരു കൂട്ട് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലും ഇത് ഒഴിക്കാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചെടുക്കാം. ഇനി ഞാൻ ഈ ഒരു കൂട്ടിൻ്റെ മുകളിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലും കൂടി ബാക്കി മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് സെറ്റായി പോവും. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നല്ല കറക്റ്റ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് കണ്ടിരുന്നു, ഞാൻ ഈ ഒരു 3 പാത്രത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് 3 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ കണ്ടില്ലേ ഇതേമാതിരി കിട്ടും. നമുക്ക് വക്കൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വിടിവിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഈ ഒരു ബൗളിലൊന്നും ഒട്ടി പിടിക്കാത്ത കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുറച്ച് കടല വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.